നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു നടുവേദന. അതിനെല്ലാം പരിഹാരം എന്നോണം ഒരു ഉൽപ്പന്നം നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. മലയാളികൾ തന്നെയാണ് ആ സംഭവം മാർക്കറ്റിൽ എത്തിച്ചിരിക്കുന്നത്, അവർ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ തൃക്കാക്കര എയർപോർട്ട് സീപോർട്ട് റോഡിലാണുള്ളത്. അവിടെയുള്ള ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണിത്. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇതാ സംഭവം എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഇത് കാണിച്ചു തരാമെന്ന് വെച്ചു. ഇവിടെ വേറെ സ്റ്റാഫുകളോ സംഭവങ്ങളോ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് യൂസ് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഇത് ഓർഡർ ചെയ്യുക, അവർ നമുക്കിത് വീട്ടിലെത്തിച്ചേരും. എന്താണ് സംഭവം എന്ന് ഞാൻ കാണിച്ചുതരാം. ഡെസ്ക്യൂ എന്നാണ് കേട്ടോ കമ്പനിയുടെ പേര്. ഇതാണ് അവരുടെ സ്മാർട്ട് ഡെസ്ക്. ആണത് കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ളൊരു സ്മാർട്ട് ഡെസ്ക്കാണ്. എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നും ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ഒരേ ഹൈറ്റിലിരുന്നിട്ട് ദിവസവും ജോലി ചെയ്തിട്ട് നടുവേദനയും സംഭവങ്ങളും എല്ലാം ആക്കി വെച്ചിരിക്കുകയാണ് നമുക്ക്. അതായത് നമ്മൾ നമ്മുടെ ചെറുപ്രായത്തിൽ വർക്ക് ചെയ്തിട്ട് ഒരു 10, 40, 50 വയസ്സാകുമ്പോഴത്തേക്കും എല്ലാവരും നടുവേദനയുടെ പിടിയിലായി പോകും. അതിനുള്ളൊരു പരിഹാരമാണിത്. ഇതാണ്ടോ ഇവിടെ ഒരു സംഭവം ഇരിക്കുന്നുണ്ടോ, 1, 2, 3, 4 എന്ന് എഴുതിയിട്ടുണ്ട്. അടിയിൽ അവരുടെ ബ്രാൻഡ് നെയിം ഉണ്ട്, ഡെസ്ക്യൂ. ഇപ്പോൾ ഇതിരിക്കുന്നത് ഈ ഒരു ഹൈറ്റിലാണ് അല്ലേ. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് നമുക്ക് നടു അല്പം വേദന എടുക്കുന്നുണ്ട് എന്ന് വെക്കുക. നമുക്ക് കുറച്ച് നേരം നിന്ന് വർക്ക് ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ കാണിച്ചുതരാം. ഇപ്പോൾ നമുക്കിത് നമ്മൾ ഈ സ്വിച്ചിൻ്റെ അടുത്ത് ഇല്ലയാണ്. ഇവിടെ 100 എന്നാണ് എഴുതിയിരിക്കുന്നത്. 100 എന്ന് പറയുന്നത് MM ആണ് കേട്ടോ. ഇപ്പോൾ 100 MM ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കൊന്ന് 4 നിൽക്കാം. എന്താ ഇതിൻ്റെ ഹൈറ്റ് പോയതുണ്ടോ? അപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ ഹൈറ്റ് പൊന്തണമെങ്കിൽ ഇത് വളരെ വെയ്റ്റ്ലെസ് ആയിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നുമല്ല സംഭവം. ഇതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. 2 മോട്ടറുകളാണ് ഇതിലുള്ളത്. വളരെ പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 കിലോ വരെ ഇത് ഉയർത്തും. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടാവില്ലേ 150 കിലോ എങ്ങനെ ഇത് ഉയർത്തുന്നൊക്കെ. ആദ്യം ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കുറയ്ക്കണം നമുക്ക്, എനിക്ക് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് കുറയ്ക്കാം. ഉണ്ടോ, എന്തൊരു സ്മൂത്തായിട്ടാണ് ഹൈറ്റ് കുറയുന്നതെന്ന് നോക്കി. ഏണ്ടാ ശരിക്കും പറഞ്ഞാൽ 3 ലെയറായിട്ടുള്ളൊരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇതിന് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ ഏറ്റവും കൂടുതൽ ഹൈറ്റിലേക്ക് സംഭവം എത്തുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഒരു T-point ഹൈറ്റ് ആണ് അല്ലേ. നമുക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. എനിക്ക് 70 കിലോ ആണ് ഉള്ളത്. ഞാൻ ഇത് ധൈര്യപൂർവ്വം ഇതിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, ഇനി ഇതാ ഈ 4 എന്നുള്ള ബട്ടണിൽ നിൽക്കുകയാണ്. ഓക്കെ പോട്ടെ. കണ്ടോ എന്തൊരു സ്മൂത്താന്ന് അറിയോ, ഒരു ഒച്ചയില്ല, ബഹളമില്ല, ഒന്നുമില്ല. നമ്മൾ ആ ഹൈറ്റിലേക്ക് പോവാണ്. എന്നെ ഇപ്പൊ 70 കിലോ ആണ് പോകുന്നത്. 150 കിലോ വരെ കമ്പനി ഗ്യാരണ്ടി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മേടിച്ചു കഴിഞ്ഞാൽ എന്തൊരു ഹൈറ്റ്, 150 കിലോ വരെയുള്ള എന്ത് ഹൈറ്റ് വെച്ചാലും നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ലിഫ്റ്റ് ചെയ്തോളൂ. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് താഴേക്ക് നോക്കുക. സ്മൂത്ത് ആണ്, വളരെ സ്മൂത്ത്. പിന്നെ ഇതിൽ 4 ബട്ടണുകളുണ്ട്, 1, 2, 3, 4 എന്നുള്ളത്. അതിൽ നമുക്ക് ഓരോ ബട്ടണിലും ഏത് ഹൈറ്റ് വരെ വരണം എന്നുള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ എന്നുള്ളൊരു ബട്ടൺ എന്ന് പറയുന്നത് മാനുവലി അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര MM ആണ് വരുന്നതെന്നാണ് ഈ കാണിക്കുന്നത്. MM ഹൈറ്റിലാണ് ഇത് കാണിക്കുന്നത്. നമ്മുടെ കാല് നമുക്ക് മുമ്പോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ഫ്രീ ആയിട്ട് വെക്കാനൊന്നും സാധിക്കില്ല. കണ്ടില്ലേ, നമുക്കിത് വളരെ ഫ്രീ ആയിട്ട് തന്നെ സംഭവം ഇവിടെ ഇരിക്കാം, നമുക്ക് വർക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് നടുവിന് അത്ര ഒരു പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഇനിയിപ്പോൾ പ്രശ്നങ്ങൾ എങ്ങാനും വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അത്. നമ്മൾ ഇവിടെയായിരിക്കും ലാപ്ടോപ്പ് വെച്ച് ചെയ്യുന്നത് അല്ലേ. ഇതാ ഈ ഹൈറ്റിലേക്ക് ഉണ്ടോ. ഇവരെല്ലാ വിധത്തിലുള്ള ഡെസ്കുകളും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ സ്മാർട്ട് ഡെസ്ക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഇവർക്ക് ഓർഡർ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതാ
നമുക്ക് ഈസി ആയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം. ഇപ്പം നമ്മൾ നോക്കിയത് ഈ ഡെസ്ക് എന്ന് പറയുന്നത് 120x60 cm ആണ്. ഇതേപോലെ ഏത് ലെവലിലേക്ക് വേണമെങ്കിലും അവരത് ചെയ്തു തരും. അതായത് എത്ര വീതിയോ എത്ര നീളമോ ഉള്ളതും അവരാക്കി തരും. ഇതേപോലെ സ്മാർട്ട് ഡെസ്ക് ആക്കി തരും. അതേപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇവർ അറേഞ്ച് ചെയ്തു തരും. എന്ത് നല്ലൊരു സംവിധാനമാണല്ലേ. പരസ്യം കണ്ടപ്പോൾ ഞാൻ വന്ന് നോക്കിയതാണ് എങ്ങനെയുണ്ട് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് എൻ്റെ ഓഡിയൻസിനെയും കാണിക്കണമെന്ന് തോന്നി, നിങ്ങളെയും കാണിക്കണം എന്ന് തോന്നി. ഇപ്പോൾ ഞാൻ വന്നതാണ്. ഓർഡർ പ്ലേസ് ചെയ്യുക, അവർ വീട്ടിൽ കൊണ്ടുതരും. നമുക്ക് തന്നെ സിമ്പിളായിട്ടത് അസംബിൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അവരെല്ലാവിധ മാനുവലും കാര്യങ്ങളും എല്ലാം അതിൻ്റെ ഒപ്പം ഉണ്ടാകും. വളരെ ഈസിയാണ്. പിന്നെ നമുക്കിതിൻ്റെ പ്ലാറ്റ്ഫോം അവർ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ കൊണ്ടാക്കി തരും. ഇത് ഉടനാണ്. പിന്നെ നമുക്ക് വേറെ തേക്കിൻ്റെ വേണമെങ്കിൽ തേക്ക് വെച്ച് ചെയ്ത് തരും. അങ്ങനെ പ്രീമിയം കസ്റ്റമേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്ത് തരും. എന്തൊരു സിമ്പിളാണല്ലേ സംഭവം. ഇതിൻ്റെ ഈ ഫ്രെയിം എന്ന് പറയുന്നത് 26 kg ആണ് വരുന്നത് കേട്ടോ. 26 kg അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ അതങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സംഭവം ഷെയ്ക്ക് ഒന്നും ആയിരിക്കില്ല. എന്ത് വെയിറ്റ് വന്നാലും ഒരു അടി കിട്ടിയാൽ തന്നെ സംഭവം അത് അനങ്ങോ പിടിക്കോ ഒന്നുമില്ല. പിന്നെ ഇതിലാണ്ട് ഒരു ആരോ മാർക്കുണ്ട് ഈ നമ്മുടെ ഈ ബട്ടണുകളിൽ. അതിലിങ്ങനെ നെക്കി പിടിച്ചു കഴിഞ്ഞാൽ, മുകളിലേക്കുള്ളത് നെക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റിലേക്ക് അത് പോകുമ്പോൾ നമുക്ക് എവിടെയാണോ നിർത്തേണ്ടത് അവിടെ നിർത്താം. ഉണ്ടോ, ഞാൻ നിർത്തി, അപ്പോൾ സംഭവം നിന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഡെസ്ക് കാണുന്നത്. ഇത് സ്മാർട്ട് ഡെസ്ക് തന്നെ, ആ പേരുപോലെ തന്നെ സ്മാർട്ട് ഡെസ്ക്കാണ് സംഭവം. അത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമായിരിക്കും ഇത്. നിങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ഈ നടുവേന കാരണമൊക്കെ കഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ ബന്ധുക്കളായിട്ടോ സുഹൃത്തുക്കളായിട്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കിത് പർച്ചേസ് ചെയ്യാമെന്നേ ഉള്ളൂ. ഈ ഒരു ഉൽപ്പന്നം അല്ലേ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നത്. ഇത് 120x60 ആണ് ഇതിൻ്റെ അളവ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 32,000 രൂപയാണ്. നമ്മളിത് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിലെത്തിച്ചേരും. ആ ഒരു തുകയ്ക്ക് മുതലായിട്ടുള്ളൊരു സംഭവം തന്നെയാണത്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കണ്ടാലും മനസ്സിലാവും ഞാൻ എത്ര നേരം കാണിച്ച എൻ്റെ വീഡിയോ എന്ന് മനസ്സിലാവും. ഇതൊരു വർത്താണ്, ഇതൊരു ലയബിലിറ്റി അല്ല നമുക്ക്, നമുക്കൊരു അസറ്റാണ് അല്ലേ. നമുക്കിപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ മാത്രമല്ല വേറെ എന്തെങ്കിലും ഒരു സംഭവം, അതായത് നമ്മുടെ വീട്ടിലിപ്പോൾ കുട്ടികൾ എത്തിപ്പിടിക്കാൻ പാടില്ലാത്തൊരു സംഭവം. നമുക്ക് ഈ മേശപ്പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടി വെച്ചാൽ മതി, പിള്ളേർക്ക് പിന്നെ എത്തിപ്പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള പല രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാം. അതായത് ഇപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് പല ഹൈറ്റിലിരുന്ന് വർക്ക് ചെയ്യേണ്ട ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്കിതിലേക്ക് നമ്മുടേതായ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ. അവരതിനുള്ളൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഇട്ടായിരുന്നു, ഡെസ്ക്യൂ എന്ന് പറയുന്ന ഈ സ്ഥാപനം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഉൽപ്പന്നം ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിലുള്ളൊരു ഉൽപ്പന്നമാണ് ഇതൊന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ആരും പേജ് ഫോളോയും ചെയ്യുന്നില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. അപ്പോൾ അതെന്തായാലും മറക്കണ്ട. തുടർന്നും നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഈ ഡെസ്ക്യൂ എന്ന സ്ഥാപനത്തിലേക്കും നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.